നിങ്ങളെന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒന്നും ഞാൻ പറയാം, ആദരെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. ആത്മാർത്ഥത തന്നെയാ എന്നെ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പ്രേരിപ്പിച്ച ധൈര്യവും. സന്ദീപിനോട് ഇനിയൊരു കാര്യം ഞാൻ പറയാം, ഇത് നടക്കില്ല. അതുകൊണ്ട് മനസ്സിൽ വേണ്ടാത്ത തോന്നലുകളുണ്ടെങ്കിൽ മാറ്റിവെക്കണം. നിങ്ങളുടെ ഇഷ്ടം കണക്കിലെടുത്ത് നമ്മളെന്തെങ്കിലും തീരുമാനിച്ചാൽ പിന്നീടൊരു സമയം സേതുപെട്ടിന് മുഷിപ്പെടാവുന്ന പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. സച്ചയുടെയും അർച്ചനയുടെയും കാര്യം നടന്നതുപോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നല്ല ഇത്. ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾ മാന്യമായിട്ട് സന്ദീപിനോട് സംസാരിക്കുന്നത് സന്ദീപിനെ ഓർത്തിട്ടല്ല, സേതു എന്ന വലിയ മനുഷ്യനെ ഓർത്തിട്ടും അവന്തി എന്ന പാവത്തിനെ ഓർത്തിട്ടുമാണ്. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ അച്ചുമോളെ ഓർത്തും. ഈ ബന്ധത്തിന് ഏറ്റവും എതിർക്കുന്നത് ഞങ്ങളുടെ മോൻ അനൂപ. അവനിപ്പോ ഇവിടെ ഇല്ല. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താകുമെന്ന് ഒരു നിശ്ചയമില്ല. അവൻ വരുമ്പോ സന്ദീപ് ഇവിടെ ഉണ്ടാവരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പോകുന്നു. എന്റെ അച്ഛന്റെ അനുവാദം വാങ്ങിയിട്ട് ഉടനെ ഞാൻ തിരിച്ചു വരാം. അന്നും ഈ വീട്ടില് എല്ലാരും എതിരെ നിൽക്കുകയാണെങ്കിൽ തിരിച്ചു പോകുമ്പോ ഏതോ ജീവിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കി പേടിപ്പിക്കാൻ നിക്കണ്ട, ഒരു മത്തങ്ങ മുറിക്കാൻ പോലും അറിയില്ലല്ലേ. ഇങ്ങോട്ട്. ഈ മത്തങ്ങയുടെ വലിപ്പത്തിൽ ഒരു തല ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനകത്ത് കുരുവും നിന്റെ ഈ മത്തങ്ങ തലയ്ക്കകത്ത് കുരുട്ട് ബുദ്ധിയോ. എന്നെ കളിയാക്കൻ ഇറങ്ങിയതാണോ? ഞാൻ പറഞ്ഞത് കളിയായിട്ട് തോന്നിയ നിനക്ക്? ഞാൻ കാര്യം പറഞ്ഞല്ലേ. ഒരു കോടാലി കൊണ്ടുവന്ന് തരട്ടെ, അതാവുമ്പോ എളുപ്പമുണ്ട്. ഈ ചക്ക വെട്ടി മുറിക്കുന്ന പോലെ മുറിച്ചെടുക്ക. ഈ വീട്ടില് പശു പോത്തോ വല്ലോ ഉണ്ടോ? എന്തേ അല്ല, ഇത് ആർക്ക് തന്നെയാ ഇത്രയും വലുപ്പത്തില്? മിനിമം നിന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലെങ്കിലും മുറിച്ചു വെക്കണ്ടേ. മുരിങ്ങയ്ക്കാ മുറിച്ചു വെച്ചത് കണ്ടേച്ചാലും മതി, ചെണ്ടക്കോല് പോലെ ഉണ്ട്.
ചുരുക്കി പറഞ്ഞ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അല്ലേ? കൊള്ളില്ലെങ്കിൽ കൊള്ളണ്ട, ഞാൻ സഹിച്ചോളാം, പോരെ. മുരിങ്ങയെ കോലിനേക്കാൾ നീളമുണ്ട് നാവിന്. അയ്യോ, വിഷമായോ നിനക്ക്? വിഷമായെങ്കിലേ അതങ്ങ് സഹിച്ചോ. അയ്യോ, ഇത്രയും സൗകര്യമുള്ള ഒരു അടുക്കള ഉണ്ടായിട്ടും ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത നീയൊക്കെ എങ്ങനെ ജീവിക്കാന്? കഷ്ടം തന്നെ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാ രണ്ടുപേരോടും ഞാൻ വരാൻ പറഞ്ഞത്. നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ഫംഗ്ഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ? വലിയ ഫംഗ്ഷൻ ഒന്നുമല്ല, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ഞാൻ എടുത്തൊരു തീരുമാനം എല്ലാവരും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കണം. നടക്കാൻ പോകുന്നത് ഒരു മംഗളകാര്യമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോ നമുക്ക് എല്ലാവർക്കും സൗകര്യമുള്ളൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും മുൻകൈ എടുത്ത് എല്ലാവരെയും വിളിച്ചു വരുത്തണം. എടുത്തി, അച്ഛൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു സന്ദീപിന്റെ കാര്യം. എന്നോടും പറഞ്ഞിരുന്നു. അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്കത് എത്രയും വേഗം നടത്താല്ലേ. ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പിന് തിരശീല വീഴാൻ പോകുന്നു. നെല്ലിശ്ശേരി തറവാടിന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള എന്റെ ആദ്യ പടി സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം. അമ്മേ, അച്ഛൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അച്ഛാ, എന്താടാ? എന്താടാ? ആ, നിങ്ങൾ രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദരിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റാ. നമ്മളെ പോലെ സാധാരണ കുടുംബം. പൊന്നും പണവും ഒന്നും ആവശ്യപ്പെടുന്നില്ല. എങ്കിലും നമുക്കാവുന്ന നമുക്ക് ചെയ്യാം. ഈ ഞായറാഴ്ച ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് അവളെ കാണട്ടെ, ബാക്കി നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അത് വേണ്ട അനൂപേ. വേണ്ടേ? പിന്നെ ഇത്ര പെട്ടെന്നൊരാലോചന അവളോട് നമ്മൾ എങ്ങനെ പറയും മോനെ? അതിനെന്താ കുഴപ്പം? വേഗത നടത്തണം. ഇനിയും ആദരം ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല. അത് പിന്നെ നമുക്ക് തന്നെ നാണക്കേടാവും. നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും പറയുകയാണ്, ഇത്രയ്ക്കൊക്കെ ദ്രോഹം ചെയ്യാനും മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരാളെ സ്നേഹിച്ചു, അതാണോ അവൾ നമ്മൾ കാണുന്ന കുറ്റം? ഇനിയിപ്പോ നീ കൊണ്ടുവന്ന ബന്ധത്തിന് അവൾ സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. സന്തോഷമുള്ള ഒരു കുടുംബജീവിതമാവും അവക്കെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അവളൊരു ജീവിതം ജീവിച്ച് തീർക്കുമായിരിക്കും. പിന്നീട് ഒരിക്കലും നമ്മുടെ പഴയ ആതിരയെ നമുക്ക് കാണാൻ പറ്റില്ല. അവളുടെ ഓരോ കണ്ണീരിനും നമ്മൾ കാരണക്കാരാവും. അനിയത്തെ കെട്ടിച്ചുവിടേണ്ടത് സഹോദരന്റെ കടമയാണ്. ആ കടമ വാശിയായി മാറുമ്പോ ആരുടെയൊക്കെ കണ്ണു നിറയുന്നു എന്നുകൂടി ഓർക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെയെങ്കിലും അനിയത്തെ കെട്ടിച്ചുവിട്ട് ബാധ്യത തീർക്കാൻ നിൽക്കുന്ന പുതിയ അനുവായിട്ടല്ല, അനിയത്തിമാരെ മക്കളായി കണ്ട് സ്നേഹിച്ച പഴയ ചേട്ടനായിട്ട് നിൽക്കാനാവണം നിനക്ക്. എന്റെ അനിയത്തിമാർ ഇതുവരെ എനിക്കൊരു ഭാരമായിട്ടില്ല. ഈ വിവാഹാലോചന വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴും തീർത്തു പറയുന്നു, ഒരിക്കലും നെല്ലിശ്ശേരിയിലേക്ക് എന്റെ അനിയത്തെ ഞാൻ വിടില്ല. എന്റെ തീരുമാനം അത്. ഇപ്പോ ഇങ്ങനൊരു ഫാമിലി ഗെറ്റ് ടുഗദർ അച്ഛൻ പ്ലാൻ ചെയ്തത് എന്തിനാണെന്ന് അറിയാതെ എനിക്ക്? അത് എല്ലാവരെയും ഒരുമിച്ച് അച്ഛനൊന്ന് കാണാനാവും. അതിനൊന്നും അല്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സന്ദീപിന്റെ വിവാഹകാര്യം അനൗൺസ് ചെയ്യാനാ. സത്യാണോ? സത്യാണോ സച്ചൻ നീ പറയുന്നത്? പിന്നല്ലാതെ, ചിലപ്പോ വേഗം കല്യാണം ഉണ്ടാവും. അതെന്താ അങ്ങനെ പറഞ്ഞപ്പോ മുഖത്ത് വോൾട്ടേജ് അങ്ങ് കുറഞ്ഞത്? അല്ല, വേറൊന്നും ഉണ്ടല്ല സച്ചേട്ടാ. പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോ അതും ഈ സാഹചര്യത്തില്. അതിനല്ലേ നമ്മളൊക്കെ ഉള്ളത്.
നമുക്കെല്ലാവർക്കും കൂടി ഇതങ്ങ് അടിച്ചു പൊളിക്കാനേ. ഒന്നിനും ഒരു കുറവും വരാതെ നമുക്ക് നോക്കാം. എന്താ പോരെ? മതി, ധാരാളം മതി. ഇതിപ്പോ സന്ദീപ് വിവാഹം കഴിച്ചില്ലെങ്കിലും അവളെന്റെ അനിയത്തി തന്നെയല്ലേ. ഞാനും താനും എല്ലാവരും ചേർന്ന് ഇതങ്ങ് നടത്തി കൊടുത്താൽ മാത്രം മതി. അതിന് ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവുമോ സച്ചേട്ടാ? ഒരാള് വലതുകാലം വെച്ച് കയറി വരുമ്പോ ഒരാള് പടിയിറങ്ങുമല്ലേ. എന്താണെന്നറിയില്ല, എല്ലാ കാര്യങ്ങളും അവസാനം വന്ന് നിൽക്കുന്നത് നമ്മുടെ ആ തീരുമാനത്തിലാ. അവളെ സന്ദീപിന്റെ കൈപിടിച്ച് കയറി വരുമ്പോ അവളെ സ്വീകരിക്കാൻ ഉമ്മറത്ത് ഞാൻ ഉണ്ടാവണം. ഇനി മുതൽ എന്റെ പ്രാർത്ഥന അതാ. എന്റെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഈശ്വരന് കൺഫ്യൂഷൻ ആവുകയുള്ളൂ. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. പക്ഷേ എൻ്റെ ഒരു ഒറ്റ വലിയ പ്രാർത്ഥന ഈശ്വരൻ കേട്ടാ മതി, ബാക്കി എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ആവും. അത് അതെന്താ വലിയ പ്രാർത്ഥന? ചുമ്മാ പറയേ, എന്നെ കൊണ്ട് പറ്റുന്നതാണോന്ന് നോക്കാമല്ലോ. എന്റെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ സച്ചേട്ടന് മനസ്സിലാവുന്ന ഒന്നല്ല. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതുമല്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ഈശ്വരൻ എനിക്കത് സാധിച്ചു തരും. ഞാനും പ്രാർത്ഥിക്കാടോ തന്റെ ആ വലിയ ആഗ്രഹം നടത്തി തരാൻ. ചില പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെ ഉണ്ട് സച്ചേട്ട. അതിന്റെ മുകളിലാ അതിലും വലിയ ആഗ്രഹങ്ങൾ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത്. വല്ലപ്പോഴും നമ്മുടെ ചിന്തകളെ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും അത്. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നറിയോ സച്ചേട്ടന്? ഇല്ല, എന്നെ തന്നെയാ. ചിലതിനെ ഇത്രമേൽ സ്നേഹിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നും പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ അതിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുമെന്നും എന്തു വന്നാലും ഒരു ചിരി കൊണ്ട് നേരിടാമെന്നും ഞാനിപ്പോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്ക. അങ്ങനെയുള്ള എന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കാനാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചേട്ടൻ എന്തെങ്കിലും മനസ്സിലായോ? സത്യം പറഞ്ഞാ ഇല്ല. ഇതൊക്കെ സച്ചേട്ടന് മനസ്സിലാവുന്ന ദിവസം നേരത്തെ പറഞ്ഞ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഈശ്വരൻ.
ഞാൻ പറഞ്ഞ സത്യടാ നിന്റെ മാധുരിയുടെ വിവാഹം അച്ഛനും സച്ചേനും കൂടി തീരുമാനിച്ചെന്ന് എടാ കുടുംബക്കാരോടൊക്കെ അത് പറയാനാ അച്ഛൻ ഫാമിലി ഗെറ്റ് ടുഗദർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സച്ചേട്ടൻ ഇന്നലെ രാത്രി തന്നെ എന്നോട് പറഞ്ഞതായത് നിന്നോട് ഇതുവരെ ഞാൻ പറയാത്തത് സച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് നിനക്കൊരു വലിയ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് സച്ചേട്ടൻ തന്നെ പറഞ്ഞു നീ കൂടുതൽ ടെൻഷൻ ആവണ്ടെന്ന് കരുതിയ ഞാൻ ഇപ്പം നിന്നോട് വന്ന് പറഞ്ഞത് നന്ദിയുണ്ട് കേട്ടത് ചെയ്യുന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് അതിനുമാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ സച്ചേട്ടനും ഇവിടുത്തെ അച്ഛനും കൂടി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഇതാ പറയുന്നത് മനസ്സിലുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ അത് കൃത്യസമയത്ത് ഈശ്വരൻ നടത്തി തരുമെന്ന് അത് സത്യാടത്തി എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു വല്ലാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ ആതിരി അങ്ങനെ തന്നെയാവും ഇപ്പൊ ഏട്ടത്തി ഒന്ന് ഈ കാര്യം പറഞ്ഞപ്പോഴാ ശ്വാസം ശരിക്കും നേരെ വീണത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം എല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് ഇനി നീയും ആതിരയും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇന്നലത്തെ പോലെ വൃന്ദാവനത്തിൽ പോവാനോ അവളെ കാണാനോ ശ്രമിക്കരുത്